നമസ്കാരം. വീണ്ടും സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ തായിഫിലേട്ടുള്ള യാത്രയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ മനോഹരമായിട്ടുള്ള ചുരം കയറാനായിട്ടുള്ള മുമ്പായിട്ട് തന്നെ നമ്മൾ ജിദ്ദയിൽ നിന്ന് പോയി കഴിയുമ്പോൾ മക്കയ്ക്ക് തൊട്ട് മുമ്പേ നോൺ മുസ്ലിം റോഡ് നമുക്ക് കിട്ടും. അവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മളങ്ങനെ തായിഫിലേക്കുള്ള യാത്രയാണ്. ഒരു സ്നാക്സ് കടയിലാണ് കയറിയത്. വെറൈറ്റി ഐറ്റങ്ങളാണോ ഇതുണ്ടോ? മറച്ച് നമ്മുടെ അറബിക് സ്റ്റൈലുള്ള ഇതുണ്ടോ? സ്നാക്സ് ആണ് ഇതുണ്ടോ? മിക്സറുകളുണ്ട്, എല്ലാ സാധനങ്ങളും അടിപൊളി. ഇതുണ്ടോ? കോണ ഫ്രൈ, എല്ലാ സാധനങ്ങളും. ഇതൊക്കെ നമ്മളൊരു പമ്പിലുള്ള ഒരു കടയാണ്. അപ്പൊ ഇവിടുത്തെ പമ്പിലുള്ള നമ്മുടെ ഫെസിലിറ്റികൾ, അതായത് നമുക്ക് എല്ലാം ബാത്റൂം, മോസ്ക്, അതുപോലെ ഇതുപോലെ നട്ട്സ്, ഹോട്ടലുകള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പമ്പിൽ അവൈലബിൾ ആണ്. ഇതുണ്ടോ? ചെറിയ കേക്കുകൾ, അതുപോലെ തന്നെ വെള്ളം നമുക്ക് അത്യാവശ്യമുള്ള, അതുപോലെ തന്നെ ഡേറ്റ്സ്, ഫ്രഷ് ഡേറ്റ്സുകളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. ഇതുണ്ടോ? ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയാണ്. ഇതുണ്ടോ? ഫ്രഷ് നല്ല അടിപൊളി ഡേറ്റ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇപ്പം സൗദി അറേബ്യയിലെ ഏത് പെട്രോൾ സ്റ്റേഷനിൽ ചെന്നാൽ ഇതേപോലെയുള്ള നല്ല അടിപൊളി, കണ്ടോ, സ്നാക്സ് സെൻ്റർ ആണ്. ഡേറ്റ്സിൻ്റെ തന്നെ ഇത് കണ്ടോ, വൈവിധ്യമാർന്ന ഡേറ്റ്സിൻ്റെ മുട്ടായികളും എല്ലാം ഉണ്ട്. അപ്പം എന്താണ്ട് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടെ ഒരു ഒരു വഴിക്ക് പോകുന്നതല്ലേ, കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് വാങ്ങുകയാണ്. ഫ്രം വേർ? യമൻ. യമൻ. അപ്പൊ യമനി സുഹൃത്താണ്. മിക്സർ ഷോപ്പിന്റെ ഉടമയാണ്, കണ്ടോ. അതുപോലെ തന്നെ ഇവരെല്ലാം ഈ ഷോപ്പിന്റെ ഇതിലാണ്. യമനെ, ഓയ്സ് സലാം. അപ്പൊ ഇവരുടെയാണ്, യമനികളുടെയാണ് ഈ നമ്മുടെ ഈ മിക്സർ ഷോപ്പ്. അപ്പൊ ഈ ഒരു ഉണ്ടോ പമ്പിന്റെ തൊട്ടടുത്തായിട്ട് ഉണ്ടോ ഇവിടെ നമ്മൾ മസ്ജിദ്, അതിനോട് ചേർന്നുള്ള ഒരു മിക്സർ നമ്മുടെ സ്നാക്ക് സെന്റർ ആണ്. ദാ നെയിം ഓക്കെ, ഇതാണ് ഈ കടയുടെ പേര്. അപ്പം ഇവിടെ വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കയറാം. ദാ ഈ പമ്പിന്റെ, നമ്മൾ തായിഫിന് പോകുമ്പോൾ നമുക്ക് ചുരം കയറുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ള പമ്പാണിത്. അപ്പം ഇതേപോലെ എല്ലാ പമ്പുകളിലും ഇതേപോലെ എല്ലാ സജ്ജീകരണവും ഇവിടെ നമുക്ക്, അതുപോലെ തന്നെ സ്നാക്ക് സെന്റർ, അതുപോലെ തന്നെ ഹോട്ടലുകള്, ഇത് കണ്ടോ, എല്ലാ ഫെസിലിറ്റികളും നമുക്ക് ഇങ്ങനെയുള്ള പമ്പുകളിൽ അവൈലബിൾ ആണ്. ബാത്റൂം ഫെസിലിറ്റി, മസ്ജിദ്. അപ്പം നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മളെ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ ചുരം അങ്ങനെ കയറാനായിട്ടുള്ള തുടക്കത്തിലാണ്. ഇത് കണ്ടോ, നമ്മൾ തായിഫ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുമ്പം അതിഗംഭീരമായിട്ടുള്ളൊരു ചുരം തന്നെയാണ് നമുക്ക് നല്ല മനോഹരമായുള്ള രീതിയിൽ ആസ്വദിച്ച് അങ്ങനെ കയറിപ്പോകാനായിട്ട് കിട്ടുന്നത്. അപ്പം സൗദി അറേബ്യയിൽ, നമ്മൾ സൗദി അറേബ്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുമന്ന മണ്ണ് വിരിച്ച് കിടക്കുന്ന ഒരു മരുഭൂമി, ഇതാണ് സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടി വരുന്നൊരു ചിത്രം. എന്നാൽ അതാ ഇങ്ങോട്ട് നോക്കി, നല്ല മനോഹരമായിട്ടുള്ള വലിയ, എന്താ പറയണ്ടി, പർവ്വതം കണക്ക് അങ്ങനെ മല നിരകളെ നിരന്ന് നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള റോഡ്. ഇത് നമുക്ക് സൗദി അറേബ്യയിൽ നമുക്ക് ജിസാൻ്റെ ഭാഗത്ത് ഇതേപോലുള്ള വഴി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബഹ, അതുപോലെ തന്നെ അൽബഹ, പിന്നെ നമ്മുടെ തായിഫ്, ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള ചുരം കയറി യാത്ര ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ നേരത്തെ അബഹയെ പോയപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചെങ്കുത്ത്, അതായത് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ചുരത്തിൻ്റെ കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്നാൽ തായിഫിലോട്ടുള്ള ചുരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭീതി ജനിപ്പിക്കുന്നില്ലെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് തായിഫിൽ ഒട്ടുമിക്ക സമയങ്ങളിലും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതാണ് നമ്മുടെ തായിഫിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതെ, നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഈ ചുരം ഒന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലൊക്കെ കയറിപ്പോകുന്ന അതേപോലുള്ളൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കുന്നും പുറത്ത് ഇങ്ങനെ കയറിപ്പോകുമ്പം
നമ്മുടെ നാട്ടിലെ നമ്മൾക്ക് ഇത്ര വ്യൂ നമുക്ക് ലഭിക്കത്തില്ല. കാരണം അനേകം വൃക്ഷങ്ങൾ നമ്മുടെ വഴിയേരിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ നമുക്ക് അങ്ങനെ ദീർഘദൂരം ഒരു കാഴ്ച നമുക്ക് സാധ്യമല്ല. മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ നാടും. എന്നാൽ ഇത് കണ്ടോ, ഇവിടെ മരങ്ങളൊക്കെ തീരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വലിയ പർവ്വതം കണക്കെ നിൽക്കുന്ന കുന്നുകളുടെയൊക്കെ അങ്ങേ അറ്റം വരെ നമുക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് സൗദി അറേബ്യയിൽ ഉടനീളം കാണുന്ന ഈ മലനിരകളുടെ കിടപ്പ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തായ്ഫിൻ്റെ ചുരം ഇങ്ങനെ കയറിപ്പോകുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഫ്ലൈറ്റിലൊക്കെ കയറി നമ്മുടെ ചെവി ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്ന അതേപോലത്തെ ഒരു ഫീലിംഗാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വളരെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഏറ്റവും മനോഹരമാക്കുന്ന ഈ യാത്ര ഏറ്റവും കൂടുതൽ നമുക്ക് മനോഹരമായി തോന്നുന്നത് തന്നെ ഈ തണുപ്പാണ്. ഈ നല്ല തണുത്ത ഉറഞ്ഞ ഈ കാലാവസ്ഥയിലേക്ക് നമ്മൾ ജിദ്ദയിൽ നിന്നൊക്കെ നല്ല ചൂടുള്ള പ്രദേശത്തു നിന്ന് ഈ ഓടിപ്പോകുമ്പം വളരെ എന്താ പറയേണ്ടത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവം തന്നെയാണ് നമുക്ക് തായിഫിൽ ഈ ചുരം കയറി ചെല്ലുമ്പോൾ നമുക്ക് സാധ്യമാകുന്നത്. അപ്പം തായിഫിൻ്റെ അനേകം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചുരം ഇങ്ങനെ കയറി ഇതാ നോക്കി നല്ല വളവും തിരിവും. പ്രത്യേകിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ സൗദി അറേബ്യയിലെ റോഡുകൾ ഒന്ന് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ വളവും തിരിവും ഒക്കെ വളരെ കുറവാണ് സൗദി അറേബ്യയിൽ. അപ്പം നമ്മളെന്നും ഈ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പം വലിയ വളവൊന്നുമില്ലാതെ അങ്ങനെ ഓടിച്ചു പോകുമ്പം ഇടയ്ക്കൊരു വ്യത്യാസത്തിന് വേണ്ടി ഇതാ തായിഫ് ചുരം ഒന്ന് കയറിയാൽ മതി. നല്ല കലക്കനായിട്ട് അങ്ങനെ വണ്ടി ഇങ്ങനെ ഇതാകണ്ടോ, നമ്മുടെ നാട്ടിലെയൊക്കെയുള്ളൊരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്ന ഒരു റോഡാണ് ഈ തായിഫിൻ്റെ ഈ ചുരം കയറിയുള്ള പോക്ക്. ഇത് കണ്ടോ, അതായത് നമുക്ക് ഡബിൾ സൈഡ് റോഡാണ് എങ്കിൽ പോലും ഈ വളവും തിരിവും ഒക്കെ ഈ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന തരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വീതിയിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ തായിഫിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അനേകം പേരും തായിഫിൽ ചെന്നു കഴിഞ്ഞാൽ ഒന്നിൽ ആ കേബിൾ കാറൽ അല്ലേ, കേബിൾ ക്യാബ് കയറി അങ്ങനെ ചുറ്റി അതിൽ ഒന്ന് നടക്കും, പിന്നെ രണ്ട് മൂന്ന് പാർക്കുകളിലും ഒക്കെ ഒന്ന് പോയിട്ട് അല്ലെ സൂവിലും ഒക്കെ ഒന്ന് പോയി തിരിച്ച് ജിദ്ദ ഇറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ തായിഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ അനേകം കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് തായിഫിൽ കാണാനായിട്ട് പറ്റും. നമ്മളിതിനൊരു കുറച്ച് മുമ്പേ കുറച്ച് വീഡിയോകൾ ഇട്ടിരുന്നു, നമ്മൾ തായിഫിൻ്റെ പ്രദേശത്തുള്ള മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കുന്നിൻ ചെരുവുകളിലൊക്കെ പോയിരുന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമ്മൾ ആസ്വദിച്ചിരുന്നു. അപ്പം തായിഫിൽ പോകുന്നവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാഴ്ചകളിലൂടെ നിങ്ങളുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ സൂവിലോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ റോസ് ഗാർഡനിലോ ഒക്കെ പോയി സമയം അതിൽ മാത്രം ചിലവഴിക്കാതെ ഇതിൻ്റെ എന്താ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒറിജിനൽ അതായത് നാച്ചുറലായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല കൃഷിയിടങ്ങൾ അതായത് നല്ല മാതള നാരകത്തിൻ്റെ കൃഷികളും അതുപോലെ തന്നെ നാരങ്ങ എന്ന് വേണ്ട ക്യാരറ്റ് അതുപോലെ തന്നെ ചീരത്തോട്ടങ്ങൾ അതുപോലെ തന്നെ റോസാ ചെടിയുടെ തോട്ടങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരുക്കിയിരിക്കുന്ന നല്ലൊരു സ്ഥലമാണ് തായിഫ്. അപ്പം തീർച്ചയായിട്ടും തായിഫിൽ പോകുന്ന അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നങ്ങ് കാണുക, വാഹനത്തിനൊത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക, അങ്ങനെ കാണുന്ന വഴികളിലൂടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രദേശവും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയുമുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശത്തോട്ടാണ് നമ്മൾ ഈ കുന്നുകൾ കയറി ഇറങ്ങി ചെല്ലുന്ന ഈ ഒരു സ്ഥലം. അപ്പം തായിഫിന് തീർച്ചയായിട്ടും നമ്മൾ ജിദ്ദ പ്രവാസികളൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള അടിപൊളി ഒരു ചുരത്തിൻ്റെ യാത്രയെ അതുപോലെ തന്നെ തായിഫിൽ ചെന്നുള്ള ആ പട്ടണവും തീർച്ചയായിട്ടും നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഇതാകണ്ടോ, ഈ നമ്മൾ ക്യാമറയിൽ ഒരു പക്ഷേ നമുക്ക് ഈ കുന്ന് കയറിപ്പോകുന്നത് അത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നേരിട്ട് ഇവിടെ പോയവർക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മൾ ഈ കയറിപ്പോകുന്ന ചുരത്തിൻ്റേതായിട്ടുള്ള ആ ഒരു കയറ്റം. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ നമ്മുടെ എൻജിനിലോട്ടുള്ള വെള്ളം അതായത് വാൽവൊക്കെ ചെറിയ തുരുമ്പും ഒക്കെ ഉള്ള വാഹനങ്ങളൊക്കെ ഈ കയറ്റം കീറുമ്പോൾ പെട്ടെന്ന് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും വാഹനം നിന്ന് പോകാനും വളരെ ചാൻസാണ്. അപ്പം
വാഹനത്തിൻ്റെ കണ്ടീഷൻ, അതായത് നല്ല രീതിയിൽ നല്ല കണ്ടീഷനൊക്കെയുള്ള വാഹനങ്ങളാണ് വലിയ കുഴപ്പം വരത്തില്ല. അല്ലെങ്കിൽ ഈ ചുരം കയറി പകുതിയാകുമ്പം തന്നെ വാഹനങ്ങൾ കേടുപാടുകൾ, നമ്മളിപ്പം തൊട്ട് പുറകിൽ കണ്ടായിരുന്നു ഒരു നാലഞ്ചിടത്ത് തന്നെ വാഹനങ്ങൾ കേടായി കിടക്കുന്ന കാഴ്ചകൾ. അപ്പോൾ അത്രമാത്രം നല്ലൊരു കുന്നാണ് ഈ കയറിപ്പോകുന്നത്. ഈ ചുരം കയറി പോകുമ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങൾ, അതായത് ചെറിയ കംപ്ലൈൻറ്റുകൾ, റേഡിയേറ്ററിനും അതുപോലെ തന്നെ ഒക്കെ കംപ്ലൈൻറ്റുകളുള്ള വാഹനങ്ങളൊക്കെ കേടാകുന്ന കാഴ്ചകൾ നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ തായ്ഫ് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററും അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഈ ചുരമൊക്കെ ഒന്ന് കയറി വരാനായിട്ട്. കാരണം ഈ ചുരം കയറുമ്പോഴത്തേന് പെട്ടെന്ന് ഹീറ്റ് ആകുവാനും വാഹനത്തിൻ്റെ എൻജിൻ തന്നെ ഒരു വശങ്കിൽ കേടായി പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ചുരം ഇതുപോലെ തന്നെ നമുക്ക് നാട്ടിലും അറിയാം, നമ്മൾ നാട്ടിലെ ചുരമൊക്കെ കയറുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാഴ്ച തന്നെ കാര്യം തന്നെയാണത്. അതുപോലെ തന്നെ ഈ തായ്ഫ് ചുരം കയറുന്ന വഴികളിൽ അനേകം, അതായത് നല്ല കുറച്ച് കാഴ്ചകൾ, നല്ല പച്ചപ്പിൻ്റെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജനുവരി മാസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ നല്ലവണ്ണം പെയ്തിട്ടുണ്ട്. അപ്പം മഴവയ്ക്ക് ശേഷം നമ്മൾ തായ്ഫിൻ്റെ പ്രദേശങ്ങളിലോട്ട് പോകുമ്പം ഈ മലയുടെ പ്രദേശങ്ങളിൽ കുറച്ച് കല്ലുകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞും ഒക്കെ വളരെ ചില സമയങ്ങളിൽ ഈ ഒരു ചുരം പാത തന്നെ ഇപ്പം അടച്ചിടുന്ന ഒരു കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ട്രാഫിക്ക് കൺട്രോൾ ചെയ്യുന്നവരുടെ വഴികളനുസരിച്ച് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു വഴി അവർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വഴിയിൽ കൂടെ പോകേണ്ടതാണ്. അപ്പം ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും മഴയുടെ കാരണങ്ങളൊക്കെ പല സമയങ്ങളിൽ ഈ ഒരു ചുരം വഴി അടച്ചിടാനായിട്ട് സാധ്യതയുള്ളൊരു വഴിയും കൂടെയാണ്. അപ്പം സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ സന്ദർശിക്കാനായിട്ട് ഇപ്പോൾ അനേകം ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരൊക്കെ ഈ തായ്ഫ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എന്നാൽ ഈ ചുരം അവോയ്ഡ് ചെയ്ത് നമുക്കൊരു വഴിയുണ്ട്. എന്നാൽ ഈ ചുരം കയറി വരുന്നതാണ് അതിൻ്റെ ഒരു ത്രില്ല്. അതാ നോക്കി നല്ല അടിച്ച് വിട്ട് നമുക്കങ്ങനെ ആസ്വദിച്ച് വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് തായ്ഫ്. അപ്പം തായ്ഫിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ തായ്ഫിൻ്റെ സിറ്റി കറങ്ങി നമുക്ക് ആസ്വദിക്കാനായിട്ട് അനേകം കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ തായ്ഫിൽ നമുക്ക് നല്ല കുറച്ച് പാർക്കുകൾ, അതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള അനേകം കാഴ്ചകളാണ് അവർ ഒരുക്കി വച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ തനതായിട്ടുള്ള കാഴ്ചകളും കൃഷി രീതികളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ തായ്ഫ്. പ്രത്യേകിച്ച് എനിക്ക്, അതായത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ആസ്വദിച്ച് കാർ അങ്ങനെ ഓടിച്ചു പോകാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു ചുരം പാത കൂടിയാണ് ഈ ഒരു തായ്ഫ്. അതുപോലെ തന്നെ അൽബഹ, നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പേ അൽബഹ ട്രിപ്പൊക്കെ പോയതാണ്. അതിൻ്റെ വീഡിയോകളൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കാരണം സൗദി അറേബ്യയുടെ ഭൂമിയുടെ ഘടന നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. കാരണം ഒരു സൈഡ് വലിയ മരുഭൂമി, കണ്ണത്താ ദൂരത്തുള്ള മരുഭൂമിയിൽ കൂടെയുള്ള റോഡാകുമ്പോൾ തന്നെ ഇതാ വേറൊരു സൈഡിൽ നല്ല കുന്നും മലകളും ഒക്കെ കയറി മനോഹരമായിട്ടുള്ള അനേകം കാഴ്ചകളുമായിട്ടാണ് നമ്മളെ സൗദി അറേബ്യ കാത്തിരിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയുടെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും മറ്റൊരു രാജ്യവുമായിട്ട് ഉപമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അനേകം കാഴ്ചകൾ നമുക്ക് സൗദി അറേബ്യയിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. അപ്പം ജിദ്ദ അതുപോലെ തന്നെ മക്ക ഈ പ്രവേശികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള അനേകം കാര്യങ്ങളാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തായ്ഫിലും നമുക്ക് അനേകം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അനേകം സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മൾ തായ്ഫിൽ വന്ന് തായ്ഫിൻ്റെ ഉൾഗ്രാമങ്ങളിലും കാണുന്ന റോഡ് വഴിയൊക്കെ അങ്ങനെ ചുറ്റിയടിച്ചങ്ങ് നടക്കുകയാണ്. എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്തായിരിക്കും നമ്മളിനിയും ഏതെങ്കിലും ഒരു കടകൾ നോക്കി സാൻഡ്വിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലത്തെ സ്നാക്സൊക്കെ അങ്ങനെ വണ്ടിക്കകത്തിരുന്ന് അങ്ങനെ കുറിച്ച് കഴിച്ച് ആസ്വദിച്ച് പോവുകയാണ്. എന്നാൽ ഉച്ചയാകുമ്പോഴത്തേനും നല്ല വിശപ്പാണ്. സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ നല്ല ചുട്ട ഇറച്ചിയും ചോറും ഒക്കെയാണ് എല്ലാ പ്രാവശ്യവും വാങ്ങുന്നത്. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചേക്കാമെന്നാണ് നമ്മുടെ അലീനായും അലീനും ഒക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഒരു അൽബേക്ക്, അതായത് തായ്ഫിൽ അൽബേക്ക് ഉണ്ടോയെന്ന് തന്നെ ഇങ്ങനെ ഡൗട്ട് പറയുകയാണ് എല്ലാവരും. അപ്പം തീർച്ചയായിട്ടും തായ്ഫിലെ അൽബേക്ക് റെസ്റ്റോറൻറ്റ് നമ്മളിന്ന് തപ്പി പിടിച്ചിട്ട് ഒരു അൽബേക്ക് അങ്ങ് മേടിക്കും. നല്ല ബ്രോസ്റ്റ്, ചിക്കൻ ബ്രോസ്റ്റ് ഇന്ന് മേടിച്ച് ഈ തണുപ്പത്ത് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ടാണ് ഇന്ന് പ്ലാൻ. അങ്ങനെ അൽബേക്ക് തിരക്കി അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഉച്ചയ്ക്കിന്ന് നമുക്ക് അൽബേക്ക് കഴിച്ച്
തായിഫിനെ അങ്ങനെ തായിഫിലെ അൽബേക്കും കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇങ്ങനെ താങ്കണ്ടോ കറങ്ങി തിരിഞ്ഞങ്ങനെ നടക്കുകയാണ്. അപ്പം തായിഫ് എന്ന് പറയുന്ന ഈ മനോഹര, പ്രത്യേകിച്ച് കണ്ടോ ഇത് കണ്ടോ, റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയണ്ട, ഒരു തിരക്കുമില്ലാതെ വളരെ അനായാസം കാറങ്ങനെ ഓടിച്ച് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു മനോഹര ടൗണും കൂടെയാണ് ഈ തായിഫ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയാൽ നല്ല തിരക്കായിരിക്കും, എന്നാൽ തായിഫിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ റോഡുകളൊക്കെ ഇങ്ങനെ ഇതാ കണ്ടോ ശൂന്യമായിട്ട് നമ്മൾ കിടക്കും. പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്കങ്ങനെ ആസ്വദിച്ച് പോകാം. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് നമുക്ക് ഉച്ച സമയം എന്ന് പറഞ്ഞാൽ മറ്റൊരു സൗദി അറേബ്യയുടെ മറ്റ് പ്രദേശങ്ങളൊക്കെ നല്ല ചൂടായിരിക്കും, എന്നാൽ തായിഫിലാകുമ്പോഴത്തേന് അതൊരു 16 ഡിഗ്രി ഒക്കെ നല്ല എന്താ പറയേണ്ടി ഒരു AC ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കാലാവസ്ഥയും കൂടെയാണ് ഈ തായിഫിൽ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം തായിഫ് അങ്ങനെ വലിയൊരു പട്ടണം തന്നെയാണ്, അങ്ങനെ ചുറ്റി നടന്ന് മണിക്കൂറുകൾ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു പട്ടണം കൂടെയാണ് തായിഫ്. അപ്പോൾ ഈ തായിഫിൻ്റെ ഈ കാണാ കാഴ്ചകളങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പം ഇനി അൽബേക്കിൻ്റെ റെസ്റ്റോറൻറ്റാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പം അൽബേക്കൊക്കെ മേടിച്ച് നമുക്കിന്ന് നല്ല എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ടാണ് ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. ദാ അങ്ങനെ ദാ അനേകം പച്ചപ്പുകൾ ഉണ്ടോ, രണ്ട് സൈഡുകളിൽ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് അങ്ങനെ ദാ നമ്മൾ ദാ അങ്ങനെ അൽബേക്ക് തപ്പിയുള്ള യാത്രയിലാണ്. അപ്പം സൈഡുകളിലൊക്കെയും അനേകം നല്ല നല്ല, അതായത് പമ്പുകളും അതിനോട് അനുബന്ധിച്ചുള്ള കടകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ നമുക്ക് ഉടനീളം തന്നെ കാണാനായിട്ട് പറ്റും ഇവിടം ഇതുകൊണ്ടോ. അപ്പം തായിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും വിചാരിക്കരുത് അങ്ങ് എന്താ പറയേണ്ടിയേ അധികം മാളുകളോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അല്ല. അതാ അങ്ങനെ നമ്മൾ ഇതാ കണ്ടുപിടിച്ചു, നമ്മുടെ സൗദി അറേബ്യയിലെ സ്പെഷ്യൽ ഡിഷ് അൽബേക്ക്. രണ്ട് ഫാമിലി നമ്മൾ മേടിക്കുമ്പോൾ ടാക്സ് ഉൾപ്പെടെ 69 റിയാലാണ് ആകുന്നത്, 69 റിയാൽ. അപ്പോൾ അൽബേക്കിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ടേക്ക് അവേ ആണെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് കഴിക്കാം. നമ്മൾ മേടിച്ച അൽബേക്കൊക്കെ കഴിക്കാനായിട്ടതാ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇച്ചിരി തണലൊക്കെ പിടിച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേമസ് അൽബേക്ക് ആണ് ഇന്നത്തെ ഫുഡ്. ഇതാ അടിപൊളി ബ്രോസ്റ്റ് അൽബേക്ക് ആണ് ഉണ്ടോ. ഇതൊരു ഫാമിലി പാക്ക്, രണ്ട് ഫാമിലിയാണ് മേടിച്ചേക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ കഴിക്കുകയാണ്.